നമസ്കാരം വാർത്ത സ്വാഗതം ഞാൻ ഹാഷിം ഡൽഹി ഷഹീൻബാഗിലെ പ്രതിഷേധക്കാരെക്ഷേപിച്ച് ബി ജെ പി നേതാവും എംപിയുമായ വീടുകളിലെത്തി കൊലപാതകവും നടത്തുമെന്നാണ് പശ്ചിമ നിന്നുള്ള പർവേഷ് ഷഹീൻബാഗിലും കൊൽക്കത്തയിലും പ്രതിഷേധിക്കുന്നവരിൽ ഭൂരിഭാഗവും ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നുമുള്ള നുഴിഞ്ഞുകയറ്റക്കാരാണ് കുട്ടികളെയും സ്ത്രീകളെയും ഉപയോഗിച്ചാണ് അവരുടെ പ്രതിഷേധം ഇന്ത്യയെ ഭിന്നിപ്പിക്കാനും അസമിനെ തകർക്കാനുമാണ് അവർ ആഗ്രഹിക്കുന്നത് ഇക്കാര്യം അടുത്തിടെ വന്ന വീഡിയോയിൽ നിന്ന് വ്യക്തമാണ് രാജ്യത്തെ ഭിന്നിപ്പിക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കാൻ ഇവിടുത്തെ ജനങ്ങൾക്ക് ആഗ്രഹമുണ്ടാകുമോയെന്നും സിൻഹ ചോദിച്ചു പ്രതിഷേധക്കാർ നുഴഞ്ഞുകയറ്റക്കാരാണെന്ന വാദത്തിൽ താൻ ഉറച്ചു നിൽക്കുന്നുവെന്ന് രാഹുൽ സിൻഹ ഈ വാർത്തയോട് പ്രതികരിച്ചു പൌരത്വ ഭേദഗതി നിയമത്തെ എതിർത്ത് പ്രമേയം കൊണ്ടുവന്ന പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയെയും സിൻഹ വിമർശിച്ചു മമത ഹിന്ദു അഭയാർത്ഥികൾക്കെതിരാണ് അതിനാലാണ് പൗരത്വ നിയമത്തെ എതിർത്ത് നിയമസഭയിൽ പ്രമേയം പാസാക്കിയത് അവർ ചെയ്യുന്നതും പറയുന്നതും അർത്ഥമില്ലാത്ത കാര്യങ്ങളാണെന്നും തൃണമൂൽ കോൺഗ്രസ് ഭരണഘടനാ വിരുദ്ധ പാർട്ടിയാണെന്നും സിൻഹ ആരോപിച്ചു പ്രതിഷേധക്കാർ വിമർശിച്ച് ബിജെപി ദേശീയ ജനറൽ സെക്രട്ടറി രാഹുൽ സിൻഹയും രംഗത്തെത്തി പ്രതിഷേധിക്കുന്നവരിൽ ഭൂരിഭാഗവും ബംഗ്ലാദേശികളും പാകിസ്ഥാനികളുമാണെന്ന് രാഹുൽ സിൻഹ പറഞ്ഞു റിതാല മണ്ഡലത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന ബി ജെ പി പ്രചരണ റാലിയിൽ രാജ്യത്തെ ഒറ്റ കൊടുക്കുന്നവരെ വെടിവെച്ചു കൊല്ലാൻ ആഹ്വാനം ചെയ്ത കേന്ദ്ര സഹമന്ത്രി അനുരാഗ് ഠാക്കൂറിന്റെ നടപടിയും വിവാദമായിരുന്നു പൗരത്വ ഭേദഗതി നിയമത്തിനും എൻ പി ആറിനുമെതിരെ വനിതകളുടെ നേതൃത്വത്തിലാണ് ഷഹീൻബാഗിൽ രാപ്പകൽ സമരം നടക്കുന്നത് നാൽപ്പത് ദിവസം പിന്നിട്ട് സമരം കൂടുതൽ ശക്തമാവുകയാണ് ടി ആർ ശാലിനി നാഷണൽ ഡെസ്ക് ഈ വാർത്താ ടി